സിൽവർ ലൈൻ മംഗളൂരുവിലേക്ക് നീട്ടുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിതല ചർച്ചയ്ക്ക് ധാരണ. കേരള കർണാടക മുഖ്യമന്ത്രിമാർ ചർച്ച നടത്തും. മംഗളൂരുവിൽ ഈ മാസം അവസാനമായിരിക്കും ചർച്ചയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. ദക്ഷിണ മേഖലാ കൗൺസിൽ യോഗത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ദീപു രേവതി വിശദാംശങ്ങളുമായി ചേരുകയാണ്. ദീപു, ഈ സാഹചര്യത്തിൽ ദക്ഷിണ മേഖലാ കൗൺസിൽ യോഗത്തിൽ സിൽവർ ലൈൻ ചർച്ചയ്ക്ക് വരില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അവിടെ നിന്ന് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തെല്ലാമാണ്? കർഷകമാർ, കൗൺസിൽ യോഗം അവസാനിച്ചിരിക്കുന്നു. കൗൺസിൽ യോഗത്തിൽ സിൽവർ ലൈൻ ചർച്ചയ്ക്ക് വരില്ല എന്ന രീതിയിലല്ല, ഇതിനകത്ത് മുഖ്യമന്ത്രിമാർ തമ്മിലൊരു ചർച്ചയ്ക്ക് ധാരണയായിരിക്കുന്നു. രണ്ട് കാര്യങ്ങളിലാണ്. ഒന്ന്, തലശ്ശേരി മൈസൂർ റെയിൽപാത, രണ്ട്, നിലമ്പൂർ തഞ്ചങ്കോട് റെയിൽപാതയുടെ ഒരു ചർച്ച. ഒപ്പം തന്നെ സിൽവർ ലൈൻ മംഗലാപുരത്തേക്ക് നീട്ടുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. ഇതിൽ ഈ രണ്ട് വിഷയങ്ങളും കേരള കർണാടക മുഖ്യമന്ത്രിമാർ തമ്മിൽ ഈ മാസം അവസാനം ബംഗളൂരുവിൽ വെച്ച് ചർച്ച നടത്തും. അപ്പോൾ അത്തരത്തിലൊരു ചർച്ച നടക്കുന്ന സാഹചര്യത്തിൽ തൽക്കാലം ഈ വിഷയങ്ങൾ പോസ്റ്റ്പോൺ ചെയ്യുകയാണ് അല്ലെങ്കിൽ പെൻഡിംഗിൽ വെക്കുകയാണെന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത്. ഈ മുഖ്യമന്ത്രിമാർ തമ്മിലുള്ള ചർച്ചയെപ്പറ്റി കൗൺസിൽ യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് സൂചിപ്പിച്ചത്. അപ്പോൾ ഇതിനകത്ത് കേരളത്തെ സംബന്ധിച്ച് കേരളം സിൽവർ ലൈന്റെ സാങ്കേതികമായ വിവരങ്ങൾ കർണാടകയ്ക്ക് കൈമാറണം. അതിനുശേഷം മാത്രമേ അതിനകത്ത് എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടാവുകയുള്ളൂ. നെഞ്ചങ്കോട് പാതയുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ മൈസൂർ പാതയുമായി ബന്ധപ്പെട്ടും മൈസൂർ തലശ്ശേരി പാതയുമായി ബന്ധപ്പെട്ടും കേരളവും കർണാടകയും തമ്മിൽ ചർച്ച ചെയ്ത് അതിനകത്ത് ഒരു വ്യക്തമായ ധാരണയായതിനു ശേഷം മാത്രമായിരിക്കും അത് വീണ്ടും കൗൺസിൽ യോഗത്തിൽ ഈ വിഷയങ്ങൾ ഉന്നയിക്കപ്പെടുക.